തല്ലിന്നുമീതെ പരമില്ലെന്നു തല്ലിന്നുമീതെ പരമില്ലെന്നു മോദിയുടനെല്ലാരോടും കുതറി വാപേശിയും സപതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടു ബദ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ. ആളുകളെ രണ്ട് പ്രകാരം തരംതിരിക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിലൊരു പ്രകാരം സർവേശ്വരനെ പരിഗണിച്ച് ആദരിച്ച് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. വേറൊരു ഗണം അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം, ഈ ലോകത്തിലൊരു സത്യമൊന്നുമില്ല, ഇതിനൊരു ആധാരമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇവിടെ ഒരു ഈശ്വരൻ്റെ ആവശ്യം തന്നെ ഇല്ല, പിന്നെ എന്തിനാ ഈശ്വരനെ കുറിച്ചൊക്കെ പറയണത്? ഇനി ആരെങ്കിലും ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈശ്വരോഹം, ഞാനാണ് ആ ഈശ്വരൻ. എന്താ എൻ്റെ ഏർപ്പാട്? ഞാൻ യാഗങ്ങളൊക്കെ ചെയ്യും, ദാനം ചെയ്യും, അങ്ങനെയൊക്കെ പ്രഭുവായിട്ട് ഞാൻ വാഴുന്നു. ആർക്കാ എൻ്റെ ആധിപത്യത്തിൽ പ്രയാസമുള്ളത്? ഇവിടെ വരിക, വേറൊരാളിവിടെ വേണ്ട. ഇമ്മട്ടിലൊക്കെ തല്ലിന്നുമീതെ പരമില്ലെന്ന് ഓതി, ഈ തരത്തിലൊക്കെ എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ടിവിടെ ആരുമില്ല, ഒരു ഈശ്വരൻ പോലുമില്ല എന്നിങ്ങനെയൊക്കെ ബഹളം വച്ച് എല്ലാവരോടും ധിക്കാരം കാണിച്ച് വാഗ്യുദ്ധം നടത്തി ആട്ടിച്ച് തകർത്ത് ഇങ്ങനെ ദ്രോഹിച്ചു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെ ദോഷം എന്താണ്? അവരുടെ അഹംബുദ്ധി അത് മുഴുത്തുപോയിരിക്കുന്നു എന്നുള്ളതാണ് ദോഷം. അങ്ങനെയുള്ളവരെ ഭഗവാൻ എന്തു ചെയ്യുന്നു? ഇടപെട്ട് ഹനിക്കുന്നു. കൊല്ലുന്നു എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് പോലും ഭഗവാൻ മോക്ഷമാണ് കൊടുക്കുന്നത്, എങ്കിലും ഭഗവാൻ അവരെ കൈകാര്യം ചെയ്യും. അപ്പൊ ആരെങ്കിലുമൊക്കെ ഭഗവാൻ ഹനിക്കുന്നുല്ലോ, കരുണാമയൻ എന്തെ ഇങ്ങനെ കാണിക്കാൻ എന്നാണ് ചോദ്യമെങ്കിൽ, അഹന്ത മൂത്ത് പെരുത്ത് അവർ സാധുജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് കാണുമ്പോൾ ഭഗവാന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഒരുതരം സമതുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചക്രായുധൻ ചക്രവുമായിട്ട് പുറപ്പെടുന്നു, ഗദായുധധാരി ഗദയുമായി ഇറങ്ങി വരുന്നു. എന്തായാലും ആരെങ്കിലുമൊക്കെ അതിരുവിട്ട് ധിക്കാരം കാണിക്കുന്നത് കാണുമ്പോൾ പരിഭ്രമിക്കാനൊന്നുമില്ല, ഈശ്വരനെ തന്നെ ആശ്രയിച്ചാൽ മതി. എന്തുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നു? അത്തരത്തിലുള്ള ഒരു തത്വചിന്തയാണ് അവരെ സ്വാധീനിക്കുന്നത്, അത്രയേ ഉള്ളൂ. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ. അവരുടെ ദൃഷ്ടി, അവരുടെ ഫിലോസഫിയെ ഇതാണ്, ഈശ്വരനില്ല പിന്നെ എങ്ങനെ ലോകമൊക്കെ ഉണ്ടാവുന്നത്? അതെന്താ കാമം കൊണ്ട്, ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ള ആകർഷണം കൊണ്ടാണ് ഇതിങ്ങനെ പെറ്റു പെരുകുന്നത്, അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു തത്വചിന്തയാവുമ്പോൾ അവർ മറ്റു തരത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ, അല്ല മറ്റു തരത്തിൽ പ്രവർത്തിച്ചാലേ അത്ഭുതമുള്ളൂ, ഈ വഴിക്കായിരിക്കും അവർ പോവുക. പക്ഷെ അങ്ങനെയുള്ളവരെ ഭഗവാൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യും എന്ന് പറയുക. വീണ്ടും അവരെക്കുറിച്ച് തന്നെയുള്ള പ്രകൃതം തുടരുന്നു. ദമ്പായ വന്മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാതെ കായികനിയും അമ്പോടതിന്നരികിൽ വായിക്കുന്നതല്ല ബദ നിൻപാദഭക്തിലത നാരായണായ നമ. അവരെ കാണുമ്പോൾ ഒരു വലിയ വൃക്ഷം വളർന്നു നിൽക്കുന്നതായിട്ട് ചിന്തിക്കാം. ബും ദമ്പായ വന്മരം, അതിന് പല ശാഖകളും ഉപശാഖകളും ഒക്കെ ഉണ്ട്. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖ
ಗುಣಪ್ರವೃದ್ಧಾ ವಿಷಯ ಪ್ರವಾಲಾ ಕರ್ಮಾನುಬಂಧೀನಿ ಮನುಷ್ಯಲೋಕೆ. പുതിയ പുതിയ ഉപശാഖകളൊക്കെ വന്ന് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ വേര്, ഇതിൻ്റെയൊക്കെ സാരം എന്തെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വളരെ ദുർലഭേ ആലോചിക്കുള്ളൂ. ഒരാൾ ആലോചിച്ചു, പക്ഷെ വളരെ വൈകിപ്പോയി. എന്താ ആലോചിച്ചത്? എടേ, താൻ ഇങ്ങനെ വലിയ വായയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, തനിക്ക് എവിടുന്ന ഇത്രയൊക്കെ ധൈര്യം വന്നത്? എൻ്റെ പുരികക്കൊടി ഒന്ന് ഇളകിയാൽ, ക്രോധമൂത്ത് എൻ്റെ പുരികക്കൊടി ഒന്ന് ഇളകിയാൽ മൂന്ന് ലോകവും കിടുകിടാ വിറയ്ക്കും. അങ്ങനെയുള്ള എന്നോട് ധിക്കാരം പറയാനും പ്രവർത്തിക്കാനും നിനക്കെവിടെന്ന് കിട്ടി ബലം? എളിയ ബാലകൻ പുത്രൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ ബലത്തിൻ്റെ കാര്യമല്ല അച്ഛാ, അങ്ങയുടെ ബലത്തിൻ്റെ കാര്യവുമല്ല, ഈ മൂവുലകിലും ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ബലം കാണിക്കുന്നുണ്ടോ അതിനൊക്കെ ബലമായിരിക്കുന്നത് ആള് വേറെയാണ്. അതറിയാതെയാണ് ദമ്പം പുലർത്തുന്നത്, ദമ്പം പുലർത്തുന്നത്. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പ്രകാശിപ്പിക്കുമ്പോൾ ഒപ്പം ഇവയ്ക്കൊക്കെ ആധാരമെന്ത്, ഉറവിടമേത് എന്നാലോചിക്കാൻ മനസ്സ് വയ്ക്കണം. അങ്ങനെ മനസ്സ് വെച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഭഗവത് പാദ ഭക്തി ഉണ്ടാവും, ഭഗവത് പാദ ഭക്തി ഉണ്ടാവും. ഇവിടെ അതിന് സ്കോപ്പില്ല എന്ന് പറയുക. എന്താ കാരണം? ദമ്പായവന്മരം അതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാത്ത കായികനിയും. ഈ ദമ്പം, ഞാൻ വലിയ ശേഷിയുള്ളവൻ, ധർമ്മിഷ്ഠൻ, ദാനധർമാദികൾ ചെയ്യുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അഹന്ത, മറ്റുള്ളവരെ കാണിക്കുന്ന പല പ്രകാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി വേറെ പലതും ഉണ്ടാവും. അതൊരു വളർന്നു നിൽക്കുന്ന വൃക്ഷത്തെ ഓർമ്മിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന് അടിയിൽ ഭഗവത് പാദ ഭക്തിയാകുന്ന ലത